ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബോട്ടിൽ ആർട്ടാണ്. ക്ലേയിൽ പേന ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓളൊന്ന് ഓപ്ഷൻ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ ഫോണിലെത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മളൊരു പ്ലെയിൻ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിലുള്ള ബോട്ടിലും നമുക്കിതിനു വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഫോണിൽ നിന്ന് പ്രിൻ്റ് എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ഇവിടെ എടുത്തിട്ടുണ്ട്. ചെറിയ സൈസിലാക്കി നോർമൽ എ ഫോർ ഷീറ്റിലാണ് നമ്മളിത് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഈ ഫോട്ടോ നമുക്ക് ബോട്ടിൽ ഒട്ടിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഫോട്ടോയുടെ പിൻവശത്തായിട്ട് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ നടുവശത്തായിട്ട് നമ്മൾ ഈ ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഫോട്ടോ ബോട്ടിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ക്ലേ ആണ്. ഫെവിക്രൈലിൻ്റെ മൗൾഡിറ്റ് ക്ലേ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ റെസിൻ ബേസ് ഹാർഡ്നർ എന്ന് പറഞ്ഞ രണ്ട് പാക്കറ്റ് കാണും. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ക്ലേ ഉണ്ടാക്കിയെടുക്കാൻ. മിക്സ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ ക്ലേ യൂസ് ചെയ്യുന്ന ആ ഭാഗത്തും നമ്മുടെ വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന പൗഡർ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. നമ്മുടെ കയ്യിലൊക്കെ ക്ലേ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ക്ലേയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ട് അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലുള്ള ഒരുപാട് ബൗൾസ് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ നമ്മൾ ഒരു പെണ്ണിൻ്റെ ഈ ഒരു ഭാഗം എടുത്തിട്ട് നമ്മളെ ബൗളിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഡിസൈനാണ് നമുക്ക് കിട്ടുക. ഇനി ബാക്കിയുള്ള ബൗൾസൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം. ഈ ഒരു ഡിസൈൻ നമ്മുടെ ഫോട്ടോയുടെ നാല് വശത്തായിട്ട് ഒരു ബോർഡറായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോ ബൗൾസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫോട്ടോയ്ക്ക് നമ്മളൊരു ഫ്രെയിം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്ലേ ഉപയോഗിച്ചിട്ട് തന്നെ കുറച്ചുകൂടി ചെറിയ സൈസിലാക്കിയിട്ട് നമ്മൾ നേരത്തെ ഉരുട്ടിയെടുത്ത പോലെ തന്നെ ബൗൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ബൗൾസിലും നമ്മൾ പേന ഉപയോഗിച്ചിട്ട് സെൻട്രൽ ഭാഗത്തായിട്ട് ജസ്റ്റ് കുത്തി കൊടുക്കുക. നേരത്തെ ചെയ്ത അതേ ഡിസൈൻ ചെയ്ത് നമ്മൾ ഇതിലും ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ഒരുപാട് ബൗൾസ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫോട്ടോയിൽ ഒട്ടിച്ചിരിക്കുന്ന കപ്പിൾസിൻ്റെ പേരിൻ്റെ ആദ്യത്തെ രണ്ട് അക്ഷരങ്ങൾ ചേർത്ത് നമ്മളെ ബോട്ടിലിൽ ഒരു മാർക്കർ ഉപയോഗിച്ചിട്ട് എഴുതി കൊടുക്കണം. എന്നിട്ട് അതിന് മീതെ കൂടെ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡിസൈൻ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മുഴുവൻ ഡിസൈനും ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബോട്ടിലിന് മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്രിലിക് പെയിൻറ്റിലെ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കളർ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബോട്ടിൽ ഒട്ടിച്ചിരിക്കുന്ന ഫോട്ടോ ലൈറ്റ് ആണെങ്കിൽ നമ്മളെ ബോട്ടിൽ നമ്മൾ ഡാർക്ക് അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഫോട്ടോ ഡാർക്ക് ഷെയ്ഡ് ആണെങ്കിൽ നമ്മുടെ ബോട്ടിലിന് നമ്മൾ ലൈറ്റ് ഷെയ്ഡുള്ള ഒരു കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മളൊരു പോയിൻറ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്. ഫോട്ടോയുടെ ചുറ്റുമുള്ള ക്ലേ ഉള്ള ഭാഗത്ത് നമ്മൾ ഈ പോയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഫോട്ടോയിൽ പെയിൻറ്റ് ആകാതെ നന്നായിട്ട് വൃത്തിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ബോട്ടിലിലെ മുഴുവനായിട്ടും ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തവണ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നന്നാക്കി ഡ്രൈ ആക്കി എടുത്ത ശേഷം വേണം നമ്മൾ രണ്ടാമതൊരു തവണയും കൂടി പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ബോട്ടിലുള്ള ഡിസൈൻസിന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മെറ്റാലിക് റെഡ് കളറും മെറ്റാലിക് ഗ്രീൻ കളറുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മെറ്റാലിക് കളേഴ്സിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഈ കളേഴ്സില്ലെങ്കിൽ പകരം റെഡ് ആക്രിലിക് പെയിൻറ്റും ഗ്രീൻ ആക്രിലിക് പെയിൻറ്റും ഗോൾഡിനൊപ്പം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോയിൻറ്റ് ബ്രഷാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഡിസൈനിൻ്റെ ഈ ഒരു റൗണ്ടുള്ള ഭാഗത്ത് നമ്മൾ ഗ്രീൻ മെറ്റാലിക് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും ഭാഗങ്ങളിലാണ് നമ്മൾ ഗ്രീൻ മെറ്റാലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് മെറ്റാലിക് റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിൻറ്റ് ബ്രഷ് എടുക്കാൻ മറക്കരുത്. നന്നാക്കി വൃത്തിയാക്കി ചെയ്യണമെങ്കിൽ നമുക്ക് പോയിൻറ്റ് ബ്രഷ് തന്നെ യൂസ് ചെയ്യണം. ഡിസൈൻ്റെ മേലെ ഒരു തവണ നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്ത ശേഷം ഡ്രൈ ആക്കി എടുത്തിട്ട് ഒന്നുകൂടെ അതുപോലെ തന്നെ നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ഡബിൾ കോട്ടായിട്ട് അപ്ലൈ ചെയ്തെടുത്താൽ നമ്മൾ ഡിസൈൻ ഒന്ന് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. പിന്നെ നമ്മൾ ഈ മെറ്റാലിക് കളേഴ്സ് യൂസ് ചെയ്തിട്ട് രണ്ട് മൂന്ന് ഡിസൈൻസ് നമ്മളിവിടെ വരച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ബോട്ടിലിന് ക്യാപ്പ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ത്രെഡും ഫെവിക്കോളും എടുത്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ഫെവിക്കോൾ ആദ്യം അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ ഈ പൈപ്പിംഗ് ത്രെഡ് ചുറ്റിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചുറ്റിക്കൊടുത്ത ശേഷം മെറ്റാലിക് ഗ്രീൻ കളറ് നമ്മളൊരു ബ്രഷ് എടുത്തിട്ട് ഇതിന് മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം മെറ്റാലിക് റെഡ് കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കണം.
ഈയൊരു രൂപത്തിലാണ് നമ്മൾ ക്യാപ്പിന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഷൈനിങ് ചെയ്യാനും അതുപോലെ ഒരുപാട് കാലം നിലനിൽക്കാനും വേണ്ടിയിട്ട് ഇനി ബോട്ടിൽ നമ്മൾ വാർണിഷാണ് അപ്ലൈ ചെയ്തെടുക്കുന്നത്. ആദ്യം ഫോട്ടോയുടെ മീതെയാണ് നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്തെടുക്കുന്നത്. നമ്മളൊരു നോർമൽ എ4 ഷീറ്റിലാണ് ഫോട്ടോ പ്രിൻ്റ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ വാർണിഷ് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഫോട്ടോ നന്നായിട്ട് ഷൈനിങ് ചെയ്ത് കാണിക്കും. അതിനുശേഷം ബോട്ടിലിൻ്റെ ബാക്കി ഭാഗങ്ങളിലൊക്കെ നമുക്ക് വാർണിഷ് അപ്ലൈ ചെയ്തെടുക്കാം. നമ്മുടെ ബോട്ടിൽ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. എല്ലാവർക്കും സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബോട്ടിൽ ഡിസൈനാണ് ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു ക്രാഫ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.